നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇരിഞ്ഞാലക്കുട വിശ്വനാഥപുരം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടിപൂര മഹോത്സവം ജനുവരി 17 മുതൽ 24 വരെ നടത്തുവാൻ തീരുമാനിച്ചു. മഹോത്സവത്തിന്റെ ആദ്യ ദിവസമായ ജനുവരി 17 ചടങ്ങുകളായ പള്ളി ഉണർത്തൽ, അഭിഷേകം, മലർ നിവേദ്യം, മഹാഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചവിംശതി കലശാഭിഷേകം, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 7 മണിക്ക് സച്ചിദാനന്ദ സ്വാമിയുടെ സാന്നിധ്യത്തിൽ പറവൂർ രാഗേഷ് തന്ത്രികൾ കൊടിയേറ്റും. ശ്രീ വിശ്വനാഥപുരം ക്ഷേത്രത്തിലെ കാവടി പൂര മഹോത്സവം ജനുവരി 22-23 ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ജനുവരി 17 വൈകിട്ട് 7 മണിക്ക് ശിവഗിരി മഠാധിപതി ശ്രീമദ് സച്ചിദാനന്ദ സ്വാമിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ രാഗേഷ് തന്ത്രികൾ കൊടിയേറ്റകർമ്മം നിർവഹിക്കുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയായി. തുടർന്ന് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായിരിക്കും. ജനുവരി 18, 19, 20, 21 തീയതികളിൽ ക്ഷേത്രത്തിലെ സ്ഥിരപൂജകൾ നടക്കും. കാവടി അഭിഷേക മഹോത്സവ ദിനമായ ജനുവരി 22 ശനിയാഴ്ച രാവിലെ പള്ളി ഉണർത്തൽ, അഭിഷേകം, മലർ നിവേദ്യം, മഹാഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം 11:30 പ്രാദേശിക വിഭാഗങ്ങളിൽ നിന്നും കാവടി വരവ്, ഭസ്മക്കാവടി എന്നിവയും ജനുവരി 23 വൈകുന്നേരം 4 മണിക്ക് കാഴ്ചശീവലി പൂരം എഴുന്നള്ളിപ്പും 8 മണിക്ക് പള്ളിവേട്ട എഴുന്നള്ളിപ്പും ഉണ്ടാകും. ജനുവരി 24 വിശേഷാൽ പൂജകൾ, അഭിഷേകം എന്നിവയ്ക്ക് ശേഷം രാവിലെ 9:30 ആറാട്ട്, കൊടിയിറക്കൽ, പഞ്ചവിംശതി കലശാഭിഷേകം, മംഗളപൂജ എന്നിവയോടുകൂടി കാവടിപൂര മഹോത്സവത്തിന് സമാപനം കുറിക്കുമെന്ന് പ്രസിഡന്റ് MK വിശ്വംഭരൻ മുക്കുളം, സെക്രട്ടറി രാമാനന്ദൻ ചെറാക്കുളം, ട്രഷറർ ഗോപി മണമാടത്തിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ CPI വാഹന പ്രചാരണ ജാഥ സമാപിച്ചു. ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ CPI വാഹന പ്രചരണ ജാഥയ്ക്ക് ഇന്ന് സമാപനം. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ ജനുവരി 17 സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടക്കുന്നതിൻ്റെ ഭാഗമായി CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ. CPI മണ്ഡലം സെക്രട്ടറി P മണി ജാഥ ക്യാപ്റ്റനായും കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി അനിത രാധാകൃഷ്ണൻ വൈസ് ക്യാപ്റ്റനായും മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി MK ഉദയപ്രകാശ് ഡയറക്ടറായും നടത്തുന്ന പ്രചാരണ ജാഥയിൽ CPI തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം NB ലത്തീഫ്, AITUC മണ്ഡലം സെക്രട്ടറി KK ശിവൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ KC ബിജു, AISF തൃശൂർ ജില്ലാ പ്രസിഡന്റ് AS ബിനോയ്, ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KS പ്രസാദ്, കേരള മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് ശോഭന മനോജ്, AIYF തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി TV വിപിൻ, AISF മണ്ഡലം സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ എന്നിവരാണ് അംഗങ്ങൾ. പൂമംഗലത്തെ ജാഥ ഉദ്ഘാടന സമ്മേളനത്തിൽ CPI ദേശീയ കൗൺസിൽ അംഗം KP രാജേന്ദ്രൻ ജാഥ ക്യാപ്റ്റന് രക്തപതാക കൈമാറിയതോടെ ആരംഭിച്ച ജാഥ വെള്ളിയാഴ്ച രാവിലെ മുരിയാട് പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ചു. CPI മുരിയാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR സുന്ദരന്റെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് വിപുലമായ സ്വീകരണമാണ് നൽകിയത്. ഇരിഞ്ഞാലക്കുട കനാൽ സ്തംഭത്തിന് സമീപം എത്തിച്ചേർന്ന ജാഥയ്ക്ക് ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗം സതീഷിന്റെയും മുതിർന്ന പാർട്ടി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് രാജേഷ് തമ്പാൻ, വർദ്ധനൻ പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. അതിനുശേഷം പൊറത്തുശ്ശേരി ഭാഗത്തേക്ക് നീങ്ങിയ ജാഥ മാടായിക്കോണം, മാപ്രാണം സെന്റർ, തേലപ്പിള്ളി, കരുവനൂർ, ബംഗ്ലാവ് എന്നീ സ്വീകരണ കേന്ദ്രങ്ങളിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR രാജൻ, അഡ്വക്കേറ്റ് മുരളീധരൻ, നഗരസഭാ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് ജിഷ ജോബി, അൽഫോൺസ തോമസ്, രാജി കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കാറളം ആലുംപറമ്പ്, കാറളം സെന്റർ, കിഴുത്താണി, താണിശ്ശേരി, തേക്കുംമൂല, പൊന്നനം എന്നീ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം AIYF തൃശൂർ ജില്ലാ സെക്രട്ടറി KK ജോബി ഉദ്ഘാടനം ചെയ്തു. ജാഥയുടെ സമാപന ദിനമായ ഇന്ന് പടിയൂർ പഞ്ചായത്തിലെ കാക്കത്തുരുത്തിയിൽ നിന്ന് ആരംഭിച്ച് വേലൂക്കര പഞ്ചായത്ത് ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷം ജാഥ സമാപന സമ്മേളനം നടക്കുന്ന ആളൂർ സെന്ററിൽ എത്തിച്ചേരും.
അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി വസന്തകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഡയറക്ടറായി പാർട്ടിയുടെ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സഗവൻ കെ ഉദയപ്രകാശ് ഉണ്ട്. ഈ ജാഥയിൽ അംഗങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കൗൺസിൽ അംഗം സഗവ് എം പി ലത്തീഫ് ഉണ്ട്. എ ഐ ടി എസ് യുടെ മണ്ഡലം സെക്രട്ടറി സഗവ് കെ കെ ശിവനുണ്ട്. കേരള മഹിളാ സംഘത്തിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശോഭന മനോജ് ഉണ്ട്. പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി അംഗം കെ എസ് പ്രസാദ്, എ ഐ വൈ എഫിന്റെ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി വിപിൻ, എ എസ് എഫിന്റെ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി വിദുൻ പോട്ടക്കാരൻ ഉൾപ്പെടെ പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും നേതാക്കൾ ഈ ജാഥയിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പച്ചത്തുരുത്തിനായി മുരിയാട് നഴ്സറിക്ക് തുടക്കമായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് വനിതാ വ്യവസായ കേന്ദ്രത്തിൽ പച്ചത്തുരുത്ത് നഴ്സറിക്ക് രൂപം കൊടുത്തിട്ടുള്ളത്. തേക്ക്, വീട്ടി, രക്തചന്ദനം, നെല്ലി, പൂവർഷ് തുടങ്ങിയ തൈകളാണ് നഴ്സറിയിൽ ഉണ്ടാക്കുന്നത്. പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് നഴ്സറി രൂപം കൊടുത്തിട്ടുള്ളത്. 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രൂപം കൊടുത്ത നഴ്സറി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സരിത സുരേഷ് അധ്യക്ഷയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ, ഭരണസമിതി അംഗങ്ങളായ തോമസ് തൊക്കലത്ത്, സുനിൽ കുമാർ, ശ്രീജിത്ത് പട്ടത്ത്, വി ഇ ഒ സിനി തുടങ്ങിയവർ സംസാരിച്ചു. എം ജി എൻ ആർ ഇ ജി എ അസിസ്റ്റന്റ് എഞ്ചിനീയർ ചന്ദ്രലേഖ സ്വാഗതവും ഡി ഇ ഒ സുജിത നന്ദിയും പറഞ്ഞു. നമ്മുടെ കാർഷിക മേഖല ഇന്ന് തകർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ മറുപുറം വായുമലിനീകരണം വലിയ തോതിൽ നമ്മുടെ നാടിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എല്ലാവരും അടുത്ത് വായിച്ചു കാണും, ഡൽഹിയിൽ വായുമലിനീകരണം മൂലം സ്കൂളുകൾ അടച്ചിടേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ദില്ലി എന്ന് പറയുന്നത് അധികം ദൂരത്തൊന്നുമല്ല. നാളെ വളരെ വേഗം നമ്മുടെ നാട്ടിലും സംഭവിക്കാൻ സാധ്യതയുള്ളൊന്നാണ് ഈ വായു മലിനീകരണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവിടെ നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു കാർബൺ ന്യൂട്രാലിറ്റി പഞ്ചായത്തായി നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിനെ മാറ്റണം. അതോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങൾ മനുഷ്യന് മാത്രമല്ല പക്ഷികൾക്കും ഒക്കെ തന്നെ കഴിക്കാനുള്ള ഫലവൃക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ടുവോളം ഉണ്ടാകണം. അതിന് കഴിയാവുന്ന തരത്തിലേക്ക് നമ്മുടെ വൃക്ഷസമ്പത്ത്, പ്രത്യേകിച്ച് ഫലവൃക്ഷസമ്പത്ത് നമുക്ക് സമ്പുഷ്ടമാക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പഞ്ചായത്ത് 100-ദിന കർമ്മ പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പച്ചത്തുരുത്ത് നഴ്സറി ഇവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മുടെ ആഗ്രഹം വരും ദിവസങ്ങളിൽ ഫലവൃക്ഷങ്ങൾക്ക് മാത്രമായി ഒരു നഴ്സറി തുടങ്ങണമെന്നാണ്. താണിശ്ശേരി അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ചർച്ച് തിരുനാളിന് കൊടിയേറി. താണിശ്ശേരി വെസ്റ്റ് ഡോളേഴ്സ് പള്ളിയിലെ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ വ്യാകുലമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് വികാരി ഫാദർ ലിജു പോൾ പറമ്പത്ത് കൊടിയേറ്റി. ഇന്ന് രാവിലെ കുർബാന, ലതിഞ്ഞ്, നൊവേന, വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, രാത്രി 9:00 അമ്പെഴുന്നള്ളിപ്പ് സമാപനം. 16:00 രാവിലെ 10:00 തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ടോണി പാറേക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 4:00 പ്രദക്ഷിണം. മകരസംക്രാന്തി ദിനത്തിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം മുഴങ്ങിയ 1001 കദന വെടികളോടെ കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് തുടക്കമായി.
ആദ്യത്തെ ഒന്നാം താലപ്പൊലി ഒന്നുകുറെ ആയിരം യോഗം വകയായാണ് ആഘോഷിക്കുന്നത്. ബാഹുബലി ഫെയിം ചിറക്കൽ കാളിദാസനാണ് തിടമ്പേറ്റുന്നത്. അന്നമനട ഉമാമഹേശ്വരനും തിരുവമ്പാടി അർജുനനുമാണ് ഇടവും വലവും. കൊടുങ്ങല്ലൂർ താലപ്പൊലിക്കാവിലെ വിശേഷങ്ങൾ കാണാം. ദിനാചരണത്തിന്റെ ഭാഗമായി KKTM സീഡ്സ് വയോജന പരിപാലനവും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചാരിറ്റബിൾ സംഘടനയായ KKTM സീഡ്സ് പുല്ലൂറ്റ് നാരായണമംഗലം ലക്ഷം വീട് കോളനിയിലെ ആരോഗ്യ സബ് സെന്ററിൽ വെച്ച് നടത്തിയ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ MU ഷിനിജ നിർവഹിച്ചു. ചടങ്ങിൽ സീഡ്സ് പ്രസിഡന്റ് UK വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VA റംലത്ത് സ്വാഗതവും ഡോക്ടർ ആന്റണിയുടെയും നന്ദിയും പറഞ്ഞു. ക്യാമ്പിന് സീഡ്സ് അംഗവും പാലിയേറ്റീവ് കെയർ നഴ്സുമായ ദ്രൗപദി ഹരി നേതൃത്വം നൽകി. വാർഡ് കൗൺസിലർ VB രതീഷ്, ആശാ വർക്കർ MK ശ്രീദേവി, സുനിൽ വാലിപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. UK ചന്ദ്രൻ, സുനിത ഹരിദാസ്, വിനോദ് എൻ രാജൻ, KK പ്രിയേഷ് എന്നിവർ പങ്കെടുത്തു. പറയുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ എപ്പോഴും ഒരു ദിവസാന്നിധ്യം തന്നെയാണ് ഈ KKTM സീഡ്സിന്റെ ഒരു കൂട്ടായ്മ. ജീവകാരുണ്യ രംഗത്തും അതുപോലെ തന്നെ കൂട്ടുകറക്കുന്ന രംഗത്തും ഒട്ടേറെ കാര്യങ്ങൾ ലൈവായിട്ട് അതൊരു എന്താ പറയാ, ഇപ്പൊ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാല് നാളെ കേൾക്കാൻ വേണ്ടി മറ്റൊരു കാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിട്ട് നമ്മുടെ പൊതുരംഗത്ത് കാണാം. അത് എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ലൈവായി കിട്ടുന്ന മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്ന ഒരു കൂട്ടായ്മയാണ്. അതുമായിട്ട് ഞാൻ അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സ്വന്തക്കാരും ബന്ധുക്കളും കൈയൊഴിഞ്ഞ മണിച്ചേച്ചിക്ക് സദാസമയവും കൂട്ടായി കാവപ്പുരയിലെ തെരുവുനായി. സ്വന്തക്കാരും ബന്ധുക്കളും കൈയൊഴിഞ്ഞ മണിച്ചേച്ചിക്ക് സദാസമയവും കൂട്ടായി കാവപ്പുരയിലെ തെരുവുനായി. ഇരിങ്ങാലക്കുട നഗരസഭ 30 വാർഡിൽപ്പെട്ട കുരുമ്പിശ്ശേരി തെക്കേ കാവപ്പുര നിവാസികൾ എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. 60 വയസ്സിന് മീതെ പ്രായമുള്ള മണിച്ചേച്ചി കഴിഞ്ഞ കുറച്ചു കാലമായി മാനസികമായി ലേശം അസ്വസ്ഥതയാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വന്തം വീടിനെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് കാവുപുരയിലെ കടത്തിണകളിലും സമീപത്തുള്ള ആളൊഴിഞ്ഞ വീടുകളുടെ വരാന്തകളിലുമായാണ് അന്തിയുറങ്ങുന്നത്. ഇവർക്ക് ഭർത്താവും മക്കളും ബന്ധുക്കളുമെല്ലാം ഉണ്ടെന്ന് പറയപ്പെടുന്നു. എങ്കിലും മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ടാകണം മണിച്ചേച്ചിയെ അവരാരും തിരിഞ്ഞു നോക്കാറില്ലത്രേ. എന്നാൽ താണിശ്ശേരി സ്വദേശിയായ വലിയകത്ത് റഫീഖ് ഷാഹുൽ എന്ന ഹൃദയവിശാലതയുള്ള ഒരു നല്ല മനുഷ്യൻ കാവുപുര മുസ്ലിം പള്ളിക്ക് മുമ്പിലുള്ള ഹോട്ടലുടമയോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് മണിച്ചേച്ചി എപ്പോൾ വന്നാലും വയറു നിറയെ ഭക്ഷണം കൊടുക്കണമെന്നാണ്. അതിന്റെ പൈസ എത്രയായാലും കൊടുത്തുകൊള്ളാമെന്ന് അദ്ദേഹം ഏറ്റിട്ടുണ്ട്. അതുപോലെ കാവുപുര ജംഗ്ഷന്റെ തെക്കുഭാഗത്തുള്ള ഒരു ചായക്കടയിൽ ചേലൂർ സ്വദേശിയായ ഒരു സുമനസും ഇതുപോലെ മണിച്ചേച്ചിക്ക് എന്ത് ഭക്ഷണം വേണമെങ്കിലും കൊടുത്തോളാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അതിനാൽ മണിച്ചേച്ചിക്ക് ഇതുവരെ വിശപ്പൊരിക്കലും ഒരു പ്രശ്നമായി മാറിയിട്ടില്ല. ഏതാണ്ട് കഴിഞ്ഞ 30 വർഷമായി മണിച്ചേച്ചി ഇങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് കാവുപുരക്കാർ പറയുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ 2-3 വർഷമായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ട അവിശ്വസനീയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. എങ്ങുനിന്നോ വന്ന് അലഞ്ഞു നടന്നിരുന്ന വെളുത്ത ഒരു തെരുവനായ ഇപ്പോൾ സദാസമയവും മണിച്ചേച്ചിയുടെ സംരക്ഷകനായി കൂടെയുണ്ട്. ഒരു കുടയും ചൂടി എങ്ങോട്ടെന്നില്ലാതെ തികച്ചും അലക്ഷ്യമായി മണിച്ചേച്ചി നടന്നു നീങ്ങുമ്പോൾ ഒരു കാവൽക്കാരനെന്നോണം ഈ നായയും കൂടെ നടക്കും.
അവർ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ, ചേച്ചി ധൈര്യമായി കഴിച്ചോളൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന മട്ടിൽ അവൻ ആ കടയുടെ പുറത്ത് കിടപ്പുണ്ടാകും. രാത്രി നേരങ്ങളിൽ മണിച്ചേച്ചി അന്തിയുറങ്ങുന്ന വരാന്തയുടെ അല്പം അകലെയായിട്ടായിരിക്കും അവനും ഒരുപോലെ കണ്ണടയ്ക്കുക. മണിച്ചേച്ചി ഈ തെരുവ് നായ്ക്ക് കഴിക്കാനായി യാതൊന്നും വാങ്ങിക്കൊടുക്കാറില്ലെന്ന് നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. കാരണം അവർ ഭക്ഷണം കഴിക്കുന്നത് തന്നെ മറ്റൊരു സുമനസിൻ്റെ ഔദാര്യത്തിലാണല്ലോ. തനിക്ക് ഭക്ഷണം പോലും വാങ്ങിത്തരാത്ത മണിച്ചേച്ചിയുടെ ബോഡിഗാർഡായി ആ തെരുവ് നായ 24 മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്ന അവിശ്വസനീയമായ കാഴ്ച കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് കാവ്പുര നിവാസികളിപ്പോൾ. അതിന്റെ രഹസ്യം മാത്രം ഇപ്പോഴും ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല. സംസ്ഥാനത്തെ 10 മുതിർന്ന കഥകളി വേഷ കലാകാരന്മാർക്ക് കഴിഞ്ഞ വർഷത്തെ ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി പുരസ്കാരം നൽകി ആദരിക്കുവാൻ തീരുമാനിച്ചതായി ഇരിഞ്ഞാലക്കുട ഡോക്ടർ കെ എൻ പിഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ തെക്കു മുതൽ വടക്കു വരെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള 70 വയസ്സ് പിന്നിട്ട മുതിർന്ന കലാകാരന്മാരെയാണ് ഇതിലേക്കായി പരിഗണിച്ചത്. പ്രൊഫസർ എ ജനാർദ്ദനൻ കലാക്ഷേത്ര, ആർ എൽ വി ദാമോദര പിഷാരടി, സദനം രാമൻകുട്ടി, ഫാക്ട് പത്മനാഭൻ, കലാനിലയം ഗോപാലകൃഷ്ണൻ, കോട്ടയ്ക്കൽ നന്ദകുമാരൻ നായർ, ഇഞ്ചക്കാട്ട് രാമചന്ദ്രൻ പിള്ള, കാവുങ്കൽ ദിവാകര പണിക്കർ, കല്ലുവഴി വാസു, കൊട്ടാരക്കര ഗംഗ എന്നീ കലാകാരന്മാരാണ് പുരസ്കാരത്തിന് അർഹരായവർ. 7,500 രൂപയും പ്രശസ്തി പത്രവും അംഗവസ്ത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്ന ഒരവസരത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുന്ന വാർഷികാഘോഷവേളയിൽ ദശപുരസ്കാരങ്ങൾ സമർപ്പിക്കുമെന്ന് ക്ലബ് സെക്രട്ടറി രമേശൻ നമ്പീശൻ അറിയിച്ചു. അവിട്ടത്തൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും ഭാരത സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകളും IMA സംയുക്തമായി HDFC ബാങ്കിന്റെ സഹകരണത്തോടെ സ്കൂളിൽ രക്തദാന ക്യാമ്പ് നടത്തി. പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ രാധാകൃഷ്ണൻ ക്യാമ്പിന് നേതൃത്വം നൽകി. നാട്ടുകാരുടെയും PTIയുടെയും സഹകരണത്തിലൂടെ 40 യൂണിറ്റ് രക്തം ശേഖരിച്ചു. സ്കൂൾ മാനേജർ AC സുരേഷ്, പ്രിൻസിപ്പൽ ഡോക്ടർ AV രാജേഷ്, ഹെഡ് മാസ്റ്റർ മെജോ പോൾ, NSS PSC മെമ്പർ D ഹസിദ, NSS ഓഫീസർ VR ദിനേശൻ, സ്കൗട്ട് മാസ്റ്റർ PL ബിബി, ഗൈഡ് ക്യാപ്റ്റൻ TN പ്രസീത തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയുടെ സ്വച്ഛ് ടെക്നോളജി ചലഞ്ചിനായി മികച്ച ആശയങ്ങളെ ക്ഷണിക്കുന്നു. ആസാദി H75 സ്വച്ഛ് സർവേക്ഷൻ 2022 ഭാഗമായി ഭവന നഗരകാര്യ മന്ത്രാലയം സ്വച്ഛ് ടെക്നോളജി ചലഞ്ച് ആരംഭിച്ചിട്ടുണ്ട്. ആയതിലേക്ക് ഇരിഞ്ഞാലക്കുട നഗരസഭ സ്വച്ഛ് ടെക്നോളജി ചലഞ്ചിനായി മികച്ച ആശയങ്ങളെ ക്ഷണിക്കുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 നഗരത്തിന്റെ ഭാഗമായി ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനും പ്രാദേശികമായി നവീകരിച്ചതും ചിലവ് കുറഞ്ഞതുമായ പരിഹാരങ്ങളും ആശയങ്ങളും മോഡലുകളും സ്വീകരിക്കുന്നു. ആവാസ വ്യവസ്ഥയെയും സാമൂഹിക സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മാലിന്യരഹിത നഗരം എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനാണ് സ്വച്ഛ് ടെക്നോളജി ചലഞ്ച് ലക്ഷ്യമിടുന്നത്. പ്ലാസ്റ്റിക് മാലിന്യ പരിപാലനത്തിന് പ്രത്യേക പരിഗണന നൽകേണ്ടതാണ്. ഈ പരിപാടിയിലൂടെ മികച്ച ആശയത്തിന് നഗരസഭ അവാർഡ് നൽകുന്നതാണ്. പ്രസ്തുത മത്സരത്തിൽ വ്യക്തികൾക്കും പരമാവധി 3 പേരടങ്ങിയ ഗ്രൂപ്പുകൾക്കുമാണ് മത്സരിക്കാൻ കഴിയുക. കൂടുതൽ വിവരങ്ങൾക്ക് നഗരസഭാ ഓഫീസുമായോ secretary@gmail.com എന്ന ഇമെയിൽ വഴിയോ ബന്ധപ്പെടുക. ആശയങ്ങൾ January 18 5 മണിക്കകം നഗരസഭാ ആരോഗ്യ വിഭാഗത്തിൽ നേരിട്ടോ ഇമെയിൽ മുഖാന്തരമോ നൽകാവുന്നതാണ്. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. പാലാട്ടി ബിൽഡേഴ്സ് അവതരിപ്പിക്കുന്നു നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ ഹൃദയഭാഗത്ത് ഒരു ലക്ഷറി ലിവിംഗ് അപ്പാർട്ട്മെന്റ്, ഓർക്കിഡ് ഹൈറ്റ്സ്, ദ ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെന്റ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. Snow.
View, Main Road, Irinjalakuda, Thrissur.